മഴ കനത്തതോടെ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നു. നിലവിൽ 200 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുള്ള ഷട്ടറുകൾ 80 സെന്റിമീറ്റർ കൂടി ഉയർത്തും. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിദ്ര പൊന്നാഞ്ചുണ്ട് പാലത്തിലൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ കാണാതായത് വിദ്ര കൊപ്പം ഹരിനിവാസിൽ സോമനയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സോമന് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. സ്കൂബ സംഘവും അല്പസമയത്തിനകം എത്തും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണിപ്പോൾ അവിടുത്തെ നെയ്യാർ ഡാമിലെ ഒരു ജലനിരപ്പിന്റെ സാഹചര്യം? അത് ഏതൊക്കെ നദികളുടെ തീരത്തുള്ളവരായിരിക്കണം ജാഗ്രത പുലർത്തേണ്ടത്? ഒപ്പം ഈ വിതുരയിലെ അപകടത്തിൽപ്പെട്ടയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ വിവരങ്ങൾ കൂടി. ഗൂഗിൾ, വിതുര പൊന്നാഞ്ചുണ്ടിൽ അപകടത്തിൽപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് സോമൻ എന്നാണ്. 62 വയസ്സുണ്ട്. വിതുര കൊപ്പം സ്വദേശിയാണ്. ഹരി നിവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ പൊന്നാഞ്ചുണ്ട് നിന്ന് തിരികെ ഈ പാലത്തിലൂടെ കടക്കാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. അതിൽ കണ്ടുകൊണ്ട് നിന്ന് ആ ഒരു പ്രദേശവാസി തന്നൊരു ബൈറ്റ് നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതുവഴി കടന്നു വരുമ്പോൾ ഈ പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. 1:30 മണിയാവും ഉച്ചയ്ക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് പൊന്നാഞ്ചുണ്ടിൽ ഇങ്ങോട്ട് വരായിരുന്നു. പൊന്നാഞ്ചുണ്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോണ്ട, തൽക്കാലം അവിടെ നിന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു പയ്യൻ ബൈക്കിൽ ഇതിൽ ഇറങ്ങി അങ്ങ് പോണത് കണ്ടപ്പോൾ പുള്ളിക്കാരനൊരു ആവേശം വന്ന് ഇറങ്ങി അങ്ങ് പോയി കണ്ട് ഇവിടെ സെന്ററിൽ വന്നു വെള്ളത്തിലെ. അലക്സ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വലിയ ഒഴുക്കുണ്ടല്ലോ അവിടെ, ഈ തെരച്ചിലിന് അതൊരു വെല്ലുവിളിയാകുന്നുണ്ടോ? ഗൂഗിൾ, നിസ്സംശയം പറയാം വലിയ വെല്ലുവിളിയാണ്. കാരണം വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വാമനപുരം നദിയിൽ. വലിയ ഒഴുക്കും അടിയൊഴുക്കും അതുപോലെ തന്നെ പൊതുവിലുള്ള ഒഴുക്കും വലിയ രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരച്ചിലിനെ അത് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് ഇനി ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം ആ പ്രദേശത്തേക്ക് എത്തണം. ഇനി നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും അവരുടേതായ രീതിയിൽ തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരൻ പറഞ്ഞത്. നമ്മൾ കേട്ടതാണ്, അദ്ദേഹം ഈ വെള്ളം ഉള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം പാലത്തിൽ ഈ പൊന്നാഞ്ചുണ്ട് പാലത്തിൽ കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സോമനെ വിലക്കി എന്നാണ് പ്രദേശവാസി പറയുന്നത്. പക്ഷേ തൊട്ടു മുന്നിൽ ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ അതുവഴി കടന്നു പോകുന്നത് കണ്ട് അദ്ദേഹവും മറ്റ് അപകടങ്ങൾ ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച് അദ്ദേഹവും സോമനും പിന്നാലെ വരികയായിരുന്നു. തുടർന്നാണ് ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിലേക്ക് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ആക്റ്റീവ സ്കൂട്ടറായിരുന്നു ഓടിച്ചിരുന്നത്. അത്തരത്തിൽ ആ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും വലിയ അപകടം ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഈ ഒഴുക്ക് അതിനെ ദുഷ്കരമായി ബാധിക്കുന്നുണ്ട്. അതായത് ഈ തിരച്ചിലിനെ ദുഷ്കരമായി ബാധിക്കുന്നുണ്ട്. ഈ വാമനപുരം നദി, അതായത് കല്ലാറിൽ നിന്ന് ജലം വന്ന് വാമനപുരം നദിയിലേക്ക് കയറി വാമനപുരം നദി പിന്നെയും കിലോമീറ്ററുകൾ ഒഴുകേണ്ടതുണ്ട്. ആ പ്രദേശം മുഴുവൻ വലിയ തോതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വലിയ ഒഴുക്ക് ആ പ്രദേശത്ത് എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചും ഫയർഫോഴ്സിനെ സംബന്ധിച്ചും ഏതൊക്കെ മേഖലയിൽ അദ്ദേഹത്തെ തിരയണമെന്നുള്ള കാര്യം പോലും ഈ സംശയമാണ്. മാത്രമല്ല ഈ തഹസീൽദാർ അടക്കമുള്ള, റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തെത്തി ഈ തിരച്ചിലൊക്കെ മേൽനോട്ടം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അത് ഊർജ്ജിതമായി നടക്കും. തിരുവനന്തപുരത്ത് നിന്നുള്ള സ്കൂബ ടീം എത്തുന്നതോടുകൂടി അത് അല്പക്കൂടി ഊർജ്ജിതമാകും, ശക്തിപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൂഗിൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നെയ്യാർ ഡാമിനെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ മിനിഞ്ഞാന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഉണ്ടായിരുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയായിരുന്നു തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് വനമേഖലയിലൊക്കെ അതിതീവ്രമായ മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത്. നെയ്യാർ ഡാമിലേക്കും അതുപോലെ അരുവിക്കര, അതുപോലെ പേപ്പാറ ഡാമിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. നെയ്യാർ ഡാമിൽ ഏതാണ്ട് 92% വെള്ളം, സംഭരണശേഷിയുടെ 92% വെള്ളമുണ്ട്. അതാണ് ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നത്. മെനിഞ്ഞാന്ന് തന്നെ ഘട്ടംഘട്ടമായി ഈ ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു. 200 സെന്റിമീറ്റർ നിലവിൽ ഈ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. വീണ്ടും 4 മണിയോടുകൂടി 80 സെന്റിമീറ്റർ കൂടി ഷട്ടറുകൾ ഉയർത്തും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി നെയ്യാറിൻ്റെ ഇരു കരകളിലും താമസിക്കുന്നവർ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം നെയ്യാറിനെ സംബന്ധിച്ച് ഒരുപാട് കൈത്തോടുകളും ആറുകളും അതുപോലെ താഴ്ന്ന ഭൂമിയും കൃഷിയിടങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് നെയ്യാർ. കടന്നു പോകുന്ന പ്രദേശങ്ങൾ, ആ കൈവഴികളൊക്കെ വലിയ രീതിയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയ തോതിലുള്ള വെള്ളക്കയറ്റമൊക്കെ ആ പ്രദേശത്തുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും 4 മണിയോടുകൂടി ഈ ഷട്ടറുകൾ വീണ്ടും ഉയർത്തും. അരുവിക്കരയിലും അതുപോലെ തന്നെ പേപ്പാർ ഡാമും നിലവിൽ വലിയ രീതിയിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഈ കിള്ളിയാറിനും കരമനയാറിനും ഇരുകരകളിലും താമസിക്കുന്ന പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിലും തുടരണം. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ വിവരം കൂടി പുറത്തു വരുന്നത്. പൊന്നാഞ്ചുണ്ടിൽ നിന്നാണ് ഒരാൾ ഈ പാലം മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ ഒഴുക്കിൽപ്പെട്ട അദ്ദേഹം ഈ വാമനപുരം നദിയിലേക്ക് പോയത്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഊർജിതമായ സ്ഥലത്ത് നടക്കുന്നു.
ഗൂഗിൾ. ശരി അലക്സ്, നെയ്യാർ ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ നെയ്യാർ നദിയുടെ തീരത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കുക. ഒപ്പം വിതിരയിലുണ്ടായിരിക്കുന്ന ഈ അപകടം നമുക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ആത്മവിശ്വാസം കാണിക്കരുത്. വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് അപകടം ഏത് നിലയിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അത്തരത്തിലാണ് അവിടെ ഇപ്പോൾ സ്കൂട്ടറിൽ പോയിരുന്ന യാത്രക്കാരൻ ഒഴുക്കിൽപ്പെട്ടത്.